രാജ്യത്തെ 15 പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എൻഡിഎ സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ജനസാഗരത്തിന് മുന്നിൽ ബംഗാൾ കിടുങ്ങിയപ്പോൾ മമതയുടെ സംഘാടക വൈഭവത്തിന്റെ തെളിവായി മാറി മഹാറാലി. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിക്കും വെല്ലുവിളിയായി വിശാല പ്രതിപക്ഷ ഐക്യം ഉരുത്തിരിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി സംഘടിപ്പിച്ച പ്രതിപക്ഷ റാലി ജനലക്ഷങ്ങൾ പങ്കെടുത്ത കൂറ്റൻ ശക്തി പ്രകടനമായി മാറി. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച യുണൈറ്റഡ് ഇന്ത്യ റാലിയിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. വിവിധ പ്രതിപക്ഷ കക്ഷികളുടെ 20-ലേറെ ദേശീയ നേതാക്കൾ വേദി പങ്കിട്ടു. ഇടതുപക്ഷ പാർട്ടികളും TRS, ADMK, BJD എന്നീ കക്ഷികളും മാത്രം വിട്ടുനിന്നു. മോദിയുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുവെന്നും മോദി സർക്കാരിന്റെ കാലാവധി തീർന്നെന്നും BJP ഭരണകാലത്ത് രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേദിയിലിരുത്തി മമത ആഞ്ഞടിച്ചു. ഇത് പ്രതിപക്ഷ ഐക്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ട സമയമല്ല, അത് പിന്നീട് ചർച്ച ചെയ്യാം. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പരാജയപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം. വർഷങ്ങളായി രാജ്യത്തെ കൊള്ളയടിച്ച BJP ഇപ്പോൾ പിന്നോക്കം പോവുകയാണ്. എന്തു വാഗ്ദാനങ്ങൾ നൽകിയാലും അച്ചാദിൻ തിരിച്ചുകിട്ടില്ല, റാലിയിൽ പ്രസംഗിച്ച മമത പറഞ്ഞു. എന്നാൽ മമതയ്ക്ക് പ്രധാനമന്ത്രി പദത്തിന് പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കമായാണ് ഇടതുപക്ഷം ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. BJP ഒഴിവാക്കി രാജ്യത്തെ രക്ഷിക്കൂ എന്നതാണ് ഇന്നു നടത്തിയ ചരിത്രപരമായ റാലിയുടെ സന്ദേശമെന്ന് മമത യോഗത്തിന് ശേഷം ട്വിറ്ററിൽ കുറിച്ചു. 7 ലക്ഷം പേരെ ഉൾക്കൊള്ളാൻ സൗകര്യമുള്ള ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇന്നലെ രാവിലെ 8 മണിയോടെ തന്നെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഉച്ചയ്ക്ക് 12-ന് വേദിയിലെത്തി. നേതാക്കൾ പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴും പ്രവർത്തകരുടെ ഒഴുക്ക് അവസാനിച്ചിരുന്നില്ല. 40 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. വൻ ജനപങ്കാളിത്തം സംഘാടകരെ ഞെട്ടിച്ചു. BJPക്കും മോദിക്കുമെതിരെയുള്ള നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി മമതയുടെ റാലി. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, BJPയിൽ കലാപക്കൊടി ഉയർത്തിയ മുൻ കേന്ദ്രമന്ത്രിയായ യശ്വന്ത് സിൻഹ, ശത്രുഘ്നൻ സിൻഹ, അരുൺ ഷൂരി, മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാൾ, HD കുമാരസ്വാമി, ചന്ദ്രബാബു നായിഡു, മുൻ മുഖ്യമന്ത്രിമാരായ ശരത് പവാർ, ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, അഖിലേഷ് യാദവ്, ഗെഗോങ് അബാങ്, DMK പ്രസിഡന്റ് MK സ്റ്റാലിൻ തുടങ്ങിയവർ മമതയ്ക്കൊപ്പം വേദിയിൽ അണിനിരന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും UPA അധ്യക്ഷ സോണിയാഗാന്ധിയും റാലിക്കെത്തിയില്ലെങ്കിലും കത്തിലൂടെ പിന്തുണ അറിയിച്ചു. പ്രതിനിധികളായ മല്ലികാർജ്ജുൻ ഖാർഗെ, അഭിഷേക് സ്വിംഗി എന്നിവരെ അയച്ചു. മായാവതി BSP പ്രതിനിധിയായി സതീഷ് ചന്ദ്രമിശ്രയെ അയച്ചു. റാലിയിൽ പ്രസംഗിച്ച നേതാക്കളെല്ലാം വരുന്ന തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെയും BJPയെയും അധികാരത്തിൽ നിന്ന് പടിയിറക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനായി പ്രതിപക്ഷ ഐക്യത്തിന്റെ ആവശ്യം അടിവരയിട്ട് പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.